വയനാട് സുൽത്താൻ ബത്തേരിയിൽ ക്ലാസ് മുറിക്കുള്ളിൽ പാമ്പുകടിയേറ്റ് അകാലത്തിൽ നമ്മെ വേർപെട്ടു പോയ, നമുക്കെല്ലാം നൊമ്പരം ബാക്കിയാക്കി കടന്നുപോയ ഷെഹല ഷെറിൻ എന്ന വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ഉത്തരവാദികളായ നാല് പേർ, ആ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ നാല് പ്രതികൾ, ഈ നാല് പ്രതികളും ഇത്ര ദിവസമായിട്ടും ഒളിവിലാണ് എന്നാണ് സൂചന. കാരണം ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചില്ല എന്നത് വളരെ ഒരു ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ നമുക്ക് പറയണം. കാരണം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ, ആ ജീവൻ നിരുത്തരവാദപരം മായി പന്താടി ആ ജീവനിട്ട് തട്ടിക്കളിച്ച നാല് പ്രതികൾ, അതായത് സ്കൂൾ പ്രിൻസിപ്പൽ കരുണാകരൻ, ഹെഡ്മാസ്റ്റർ മോഹൻകുമാർ, അധ്യാപകൻ ഷിജിൽ, ഷെഹലയെ ചികിത്സിച്ച താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജിസ എന്നിവരാണ് ഒളിവിൽ പോയിരിക്കുന്നത്. പ്രമുഖ ഒരു ദൃശ്യമാധ്യമത്തിന് ബൈറ്റ് നൽകിയതിനു ശേഷമാണ് ഡോക്ടർ ജിസ ഒളിവിൽ പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒട്ടൊന്നുമല്ല അതിശയോക്തി തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ ഈ കുട്ടിക്ക്, അതായത് ഇവരുടെയൊക്കെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് ആ ഒരു കുടുംബത്തിനാണ്. ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യ ശാന്തി ലഭിക്കണമെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവനിട്ട് അമ്മാനമാടിയ ഈ നാല് പ്രതികളും എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ എത്തേണ്ടതുണ്ട്. അവർക്ക് ഉചിതമായ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത്. ഷെഹലയെ ചികിത്സിച്ച താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജിസ, അവർ മനോരമ ന്യൂസ് എന്ന കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമത്തിന് ബൈറ്റ് നൽകിയിട്ടാണ് ഇവർ പോയത്. ഞാൻ ആ ബൈറ്റ് കണ്ടതാണ്. അവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ ഭാഗം ന്യായീകരിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം മൊഴിയെടുക്കാതെ മടങ്ങി എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. പ്രതികൾ സ്ഥലത്തില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചു. അങ്ങോട്ട് ചെന്ന അന്വേഷണ സംഘം തിരിച്ചങ്ങ് പോയി. പ്രതികൾ എവിടെ എന്ന് കണ്ടുപിടിച്ച് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയാണ്. വീട്ടിൽ തിരിച്ചെത്തിയാലുടൻ അന്വേഷണ സംഘത്തിൻ്റെ മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ പ്രതികളല്ലേ, അങ്ങോട്ട് ചെന്ന് അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങ് ഹാജരാകും, അതൊന്നും അത്ര വലിയ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആ ഷിജിലെന്ന് പറഞ്ഞൊരു അധ്യാപകൻ, ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ആ ഷിജിലെന്ന് പറഞ്ഞ അധ്യാപകനാണ്. അയാളൊക്കെ എന്ത് അധ്യാപകനാണ്? അയാൾക്കൊന്നും മനസ്സാക്ഷിയില്ലാത്ത ആ നരാധമനെയൊക്കെ എങ്ങനെ അധ്യാപകൻ എന്ന ആ പവിത്രമായ പേരിട്ട് വിളിക്കാൻ സാധിക്കും? അവനെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. അതായത് ഷെഹലയുടെ മരണത്തെക്കുറിച്ചുള്ള മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന് ശേഷം അറസ്റ്റിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്ന ഒരു വിവരം കൂടി നമുക്ക് പറയണം. ഇതിനിടെയാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജിസ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അഭിഭാഷകർ നൽകിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ജിസ ഹൈക്കോടതിയെ സമീപിച്ചത്. ജില്ലാ കോടതി നേരിട്ട് സംഭവസ്ഥലം സന്ദർശിച്ചതിനാൽ അവിടെ ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്നും അവിടെ ജാമ്യം നൽകിയാൽ സ്വാഭാവികമായും ആ ജാമ്യാപേക്ഷ നൽകിയാൽ ആ അപേക്ഷ തെള്ളിപ്പോകും എന്നാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം. അതായത് മരുന്ന് ലഭ്യമല്ലാതിരുന്നതിനാലാണ് ചികിത്സ വൈകിയതെന്ന് ഹൈക്കോടതിയിൽ വിശദീകരിക്കാനാണ് ഇവർക്ക് അഭിഭാഷകർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതേസമയം ആന്റിവെനം ലഭ്യമല്ലായിരുന്നു എന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ആ സമയം ആന്റിവെനം ലഭ്യമല്ലായിരുന്നു എന്ന ജിസയുടെ വാദം അത് ഖണ്ഡിക്കുകയാണ്, തെള്ളുകയാണ് ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും. ജില്ലയിലെ പ്രധാന ആശുപത്രികളിലെല്ലാം ആന്റിവെനം ലഭ്യമാണെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ അദീൽ അബ്ദുള്ള വ്യക്തമാക്കി. കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ 25 ഡോസ് ആന്റിവെനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മുതിർന്നവർക്ക് പോലും 10 ഡോസ് ആന്റിവെനമാണ് കൊടുക്കുന്നത്. കൂടുതൽ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ നിന്നോ മറ്റ് പ്രധാന ആശുപത്രികളിൽ നിന്നോ എത്തിക്കാമായിരുന്നുവെന്ന് DMO ആയിട്ടുള്ള ഡോക്ടർ രേണുകയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ജിസയ്ക്ക് എന്താണ് ന്യായീകരിക്കാനുള്ളത്? നിങ്ങളുടെ മേലധികാരി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ പറഞ്ഞു 25 ഡോസ് ആന്റിവെനം ആ സമയം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്ന്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കുറേ വാദഗതികളൊക്കെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ ഒക്കെ പറയും. ഡോക്ടർ ജിസ, നിങ്ങൾ വെച്ച് പന്താടിയത് ഒരു കുഞ്ഞിൻ്റെ ജീവനാണ്. നിങ്ങളും ഒരു പക്ഷേ ഒരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നാളെ അമ്മ, അല്ലെങ്കിൽ നാളെ അമ്മയാകാൻ പോകുന്ന ആളായിരിക്കാം. നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു കൃത്യവിലോപം കാണിക്കുമായിരുന്നു. പിന്നെ അധ്യാപകൻ ഷിജിൽ, താനൊരിക്കലും അധ്യാപക വൃത്തിക്ക് പ്രാപ്തനായ ഒരു വ്യക്തിയല്ല. തനിക്ക് പറ്റിയ പണി വേറെ, അതിൽ ആരാചാരുടെ പണിയൊക്കെ ചെയ്ത് ജീവിക്കണം. അത്ര കണ്ട് മനസ്സാക്ഷിയില്ലാത്ത രീതിയിലാണ് ആ കുഞ്ഞിനോട് താൻ പെരുമാറിയത്. അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കേണപേക്ഷിച്ച സഹപാഠികളോടും മറ്റധ്യാപകരോടും താൻ പറഞ്ഞ വാക്കുകളൊക്കെ പൊതുസമൂഹം കേട്ടിട്ടുണ്ട്. തൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെ തന്നിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിസ്സംഗമായി ഇതിനു നേരെ കണ്ണടച്ച കരുണാകരനും മോഹൻകുമാറും ഇതിൽ തുല്യ ഉത്തരവാദികളാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിന് മുമ്പിൽ, ജനങ്ങളുടെ മനസ്സാക്ഷി കോടതിക്ക് മുമ്പിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഇവർക്ക് ഉചിതമായ ശിക്ഷ വാങ്ങി നൽകണമെന്നാണ് ഞങ്ങൾക്കും ആ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി പറയാനുള്ളത്.